ഹരി ഓം, എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മ പ്രചാരസഭ ഭക്തചിന്തകളും അറിവുകളുമെന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയിലെ എല്ലാ സജ്ജനങ്ങൾക്കും ആചാര്യൻ്റെ സമ്പൂർണ്ണ ഗീതാജ്ഞാന യജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 563-ാമത്തെ ദിവസമാണ് ഇന്ന്. ഗീത 18-ാം അധ്യായം മോക്ഷസന്യാസ യോഗമാണ് ഇപ്പോൾ നമ്മൾ വിചാരം ചെയ്തു വരുന്നത്. അതിലെ ശ്ലോകം 1 മുതൽ 63 വരെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ വ്യാഖ്യാനം ചെയ്തു. ഇന്ന് ശ്ലോകം 64 ആണ് നമ്മളിവിടെ മനനം ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ശ്ലോകത്തിലേക്ക് പോകാം. സർവഗുഹ്യതപം ഭൂയ ശൃണു മേ പരമം വച, ഇഷ്ടോശസി മേ ദൃഢമിതി തതോ വക്ഷ്യാമി തേഹിതം. ഭഗവാൻ ഇവിടെ പറയുകയാണ് അർജുനോട്, അർജുന, അത്യന്തം രഹസ്യമായിട്ടുള്ള എൻ്റെ പരമോത്തമ വാക്യം നീ എന്നിൽ നിന്നും വീണ്ടും കേട്ടോളൂ. ഭഗവാൻ പറഞ്ഞുകൊടുത്ത ആ പരമോത്തമ വാക്യം അതെന്താണ്? രഹസ്യങ്ങളിൽ രഹസ്യമാണ്. അത് അർജുനന് പറഞ്ഞു കൊടുത്തു. ഭഗവാൻ പറയുകയാണ്, ഞാൻ വീണ്ടും പറയാം, വീണ്ടും കേട്ടോളൂ. എന്തുകൊണ്ടാണ് ഭഗവാൻ വീണ്ടും വീണ്ടും പറയുന്നത്? ഭഗവാൻ പറയുന്നു, അർജുന, നീ എനിക്ക് അതീവ പ്രിയനാണ്, എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് നിന്റെ നന്മയ്ക്കായിട്ട് ഞാൻ പറയുകയാണ്. നോക്കൂ ഭഗവാന്റെ ലാളിത്യം. ഇത് നമ്മളൊക്കെ അർജുനന്മാരാ, നമ്മളോടാണ് ഭഗവാൻ പറയുന്നത്. എന്ത്? എനിക്ക് നിങ്ങൾ വളരെ പ്രിയപ്പെട്ടവനാണ്, അതുകൊണ്ട് നിങ്ങളുടെ നന്മയ്ക്കായിട്ട് ഞാൻ പറയുകയാണെന്ന് പറയുക ഭഗവാൻ. ഇനി ഉപദേശിക്കാൻ പോകുന്നത്, നമ്മൾ പലപ്പോഴായിട്ട് പ്രത്യേകിച്ചിട്ട് 9-ാം അധ്യായത്തിൽ 34-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വിചാരം ചെയ്ത അതേ കാര്യം തന്നെയാണ് ഭഗവാൻ ഒന്നുകൂടി വിശദീകരിച്ചിട്ട് ഇവിടെ പറയുന്നത്. രഹസ്യങ്ങളിൽ രഹസ്യമായിട്ടുള്ള അറിവ്, ആ അറിവ് എന്നുള്ളത് സാധാരണ അറിവ് പോലെയല്ല. മനസ്സുകൊണ്ടും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും നമ്മൾ ഓരോ അറിവുകൾ നേടുന്നുണ്ട് ദിവസം പ്രതി, അല്ലേ? പുതിയ പുതിയ അറിവുകൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു അറിവാണോ ഇത്? അല്ല. ഇതെന്താണ്? രഹസ്യങ്ങളിൽ രഹസ്യമായിട്ടുള്ള അറിവാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? മനസ്സിലാക്കാനും കുറച്ച് പ്രയാസമാണ്, ഗഹനമാണ് എന്ന് പറയുക. അപ്പോൾ അത് ഗ്രഹിക്കാനോ ഓർക്കാനോ അപഗ്രഹിച്ച് നോക്കാനോ ഒക്കെ ആവശ്യമായിട്ടുള്ള ബുദ്ധി ഇല്ല എങ്കിലും എല്ലാവരും പറയുന്ന കാര്യം ഇതാണ്. ഇപ്പം ഗീതയെ കുറച്ച് പഠിച്ചിട്ട് ഓ ഇത് നമുക്ക് പറ്റിയതല്ല, ഇത് മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ ഇത്തിരി പ്രയാസമാണ്, അതിനുള്ള ബുദ്ധി ഒന്നും എനിക്കില്ല എന്ന് പലരും പറയാറുണ്ട്, അല്ലേ? ചില സംശയം, കാരണം ഇത് ഗഹനമാണ്, ഗ്രഹിക്കാൻ കുറച്ച് പ്രയാസമാണ്, എന്തായാലും അതിനുള്ള ബുദ്ധി എനിക്കില്ല. അപ്പോൾ ഈ പറഞ്ഞ പരമാത്മ സാരൂപ്യം എനിക്ക് സാധിക്കില്ലേ എന്ന സംശയവും പലർക്കും ഉണ്ടാകാമെന്ന് പറയുക. അപ്പോൾ സംശയം തീർക്കാൻ ഒരു പരമമായിട്ടുള്ള സത്യം 9-ാം അധ്യായത്തിൽ 34-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞതാണെങ്കിൽ കൂടിയിട്ട് ഇവിടെ ഒന്നുകൂടി അതിനെ വെളിപ്പെടുത്തുകയാണ്, വിസ്തരിക്കുകയാണ്. അതായത് ശിഷ്യന് വേണ്ടി ഗുരു വളരെയധികം താല്പര്യമെടുത്തിട്ടാണ് ആ തത്വത്തെ പറഞ്ഞു കൊടുക്കുന്നത്. ഒരു ഗുരുവിന് ശിഷ്യൻ എന്നുള്ളത് അതീവ പ്രിയനാണ്, അതുകൊണ്ട് ഗുരു ശിഷ്യൻ്റെ നന്മയിൽ അങ്ങേയറ്റം തൽപരനാണെന്ന് പറയുക. അങ്ങനെയുള്ള ആളെയാണ് ഗുരു എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഗുരു ശിഷ്യ ബന്ധം എന്നുള്ളത് പിതൃപുത്ര ബന്ധത്തിന് സമാനമാണ്. ഇപ്പം ഈശ്വരനും സൃഷ്ടികളും തമ്മിലുള്ള ആ ഒരു പിതൃബന്ധം തന്നെയാണ് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം. ഈശ്വരന് സൃഷ്ടികൾ ഏറെ പ്രിയപ്പെട്ടവയാണ്. അപ്പം ഈശ്വരൻ അവയുടെ നന്മയിൽ അത്യന്തം തൽപരനുമാണ്. ഈ പ്രകൃതി സംരക്ഷണത്തിലും സകല ജീവജാലം നമ്മളടക്കമുള്ള മനുഷ്യരടക്കമുള്ള സകല ജീവജാലങ്ങളുടെ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കാൻ ഭഗവാന് വലിയ താല്പര്യമാണെന്ന് പറയാം. അതുകൊണ്ട് ഹൃദയത്തിലിരുന്ന് പരമമായിട്ടുള്ള വചനം നീ എന്നിൽ നിന്ന് കേട്ട് അതിനെ നിരന്തരം നീ മനനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുക. മനുഷ്യന് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്, മറ്റുള്ള ജീവികൾക്കില്ല. തിരിച്ചറിയാനുള്ള കഴിവ് ഏറെയുള്ളത് മനുഷ്യനാണെന്ന് പറയുക. അപ്പോൾ എന്ത് വേണം? സത്യമായിട്ടുള്ള ഈ രഹസ്യങ്ങളിൽ രഹസ്യമായിട്ടുള്ള അതീവമായിട്ടുള്ള ഈ രഹസ്യത്തെ അറിഞ്ഞ് അംഗീകരിച്ച് ആനന്ദത്തോടു കൂടിയിട്ട് സകല കർമ്മങ്ങളിലും ഏർപ്പെട്ടുകൊള്ളുക. ഇനി
തള്ളിക്കളഞ്ഞ് തോന്നിയ പോലെ ജീവിക്കാനാണ് താല്പര്യമെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നോക്കൂ, ഒരു മതത്തിലും ഈ ഒരു സ്വാതന്ത്ര്യം അനുവദിച്ച് കൊടുക്കാറില്ല. സനാതനധർമ്മ സംസ്കാരത്തിൽ മാത്രമാണ് ഈയൊരു അധികാരം ഉള്ളത്. മറ്റുള്ള മതങ്ങളെല്ലാം മതം എന്താണോ പറയുന്നത്, ഗ്രന്ഥം എന്താണോ പറയുന്നത്, അതനുസരിച്ചിട്ട് ജീവിക്കാനാണ്. പക്ഷെ ഇവിടെ നമ്മുടെ സനാതനധർമ്മം എന്താ പറയുന്നത്, ഭഗവത്ഗീതയായാലും ഏത് ഇതിഹാസ ഗ്രന്ഥങ്ങളായാലും കേൾക്കുക, അത് അംഗീകരിച്ചിട്ട് പിന്നെന്താണ്, ആനന്ദത്തോടു കൂടിയിട്ട് എല്ലാ കർമ്മത്തിലും ഏർപ്പെടുക. ഇനി അല്ല എങ്കിൽ തള്ളിക്കളഞ്ഞ് തോന്നിയ പോലെ ജീവിക്കാനാണ് താല്പര്യമെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയുക. അപ്പം നമുക്കറിയാവുന്ന ഈ ദൃശ്യ പ്രപഞ്ചത്തിൽ മനുഷ്യന് മാത്രമേ ഇത് രണ്ടും ഉള്ളൂ. അതായത് കർമ്മ സത്യത്തെ അറിഞ്ഞ് ആനന്ദത്തോടു കൂടി കർമ്മത്തിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ തോന്നിയ പോലെ ജീവിക്കുക. തിരിച്ചറിയുമ്പോഴാണ് ആ പ്രിയം നമുക്ക് പ്രകടമാവുള്ളൂ. ഇപ്പോൾ ബ്രഹ്മത്തെക്കുറിച്ചിട്ടും പരമാത്മാവിനെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ പറയുന്ന സമയത്ത് വാസ്തവത്തിൽ കേൾക്കുക എന്നല്ലാതെ നമ്മളാരും വിചാരം ചെയ്യാറില്ല. വിചാരം ചെയ്യണമെന്ന് പറയുക, ആ വിചാരം ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു തിരിച്ചറിവ് അത് നമുക്ക് വളരെ പ്രിയങ്കരമായിട്ട് മാറുള്ളൂ. അപ്പോൾ അറിവിൻ്റെ അകമ്പടി ഇല്ലാതെയും ഒരുപക്ഷെ ഈ തിരിച്ചറിവ് ഉണ്ടാക്കാം. ആ തിരി തെളിഞ്ഞാൽ എല്ലാ അറിവും ആ വഴിയെ സ്വയംഭൂവായിട്ട് ഉണ്ടാവും. അപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള ആചാരങ്ങൾ ആചാരാനുഷ്ഠാനങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ നാട് അല്ലേ. അപ്പോൾ ഈ ആചാര അനുഷ്ഠാനങ്ങൾ ഇതൊന്നും അനുഷ്ഠിക്കാതിരുന്നാൽ പാപം ഉണ്ടാവില്ലേ എന്ന് ശങ്കിക്കേണ്ടതില്ല എന്ന് പറയാം. കാരണം ഒരിക്കലും ഉണ്ടാവില്ല. ആചാര അനുഷ്ഠാനങ്ങൾ നമ്മൾ അനുഷ്ഠിക്കാതെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ട് ഒരു പാപവും നിങ്ങൾ അനുഭവിക്കില്ല എന്ന് പറയാം. എന്താ കാരണം? പരമാത്മാവിലേക്കുള്ള യാത്രയിൽ, തീർത്ഥയാത്രയിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമേ വരുന്നില്ല. മനസ്സിലായോ? നമ്മൾ ആത്മവിചാരം ചെയ്ത് പരമാത്മാവിലേക്കുള്ള ആ ഒരു തീർത്ഥയാത്രയിൽ ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണ്ട? ആചാരങ്ങൾ വേണ്ട, അനുഷ്ഠാനങ്ങൾ വേണ്ട, ക്ഷേത്രത്തിൽ പോലും പോകേണ്ടതില്ല എന്ന് പറയാം. കാരണം പരമാത്മാവിലേക്കുള്ള തീർത്ഥയാത്രയിലാണ് നമ്മൾ, അവിടെ ഇതെല്ലാം അപ്രസക്തമാണ്. ആ സമയത്ത് നമുക്ക് ഏകവും അദ്വൈതവുമാണ് പരമ്പുരകൾ. ആ പരമ്പുരകളെ തന്നെയാണ്, ആ അല്ലെങ്കിൽ ആ ഈശ്വരനെ തന്നെയാണ് ഞാൻ സർവചരാചരങ്ങളിലും കാണുന്നത്. ആ ഒരു സാരൂപ്യം നമുക്ക് സാധിക്കുന്നതോടു കൂടിയിട്ട് എല്ലാ ധാരണകളും പോയി സർവധർമ്മങ്ങളും നമ്മൾ അപ്രസക്തങ്ങളായി, അതേസമയം അപ്രസക്തമായിട്ട് ചെയ്യുകയും ചെയ്യും. അതായത് സകല കർമ്മങ്ങളും ആനന്ദത്തോടുകൂടി ചെയ്യും, പക്ഷേ ആ കർമ്മത്തിനോട് നമുക്ക് ഒരു ഒട്ടലും ഉണ്ടാവില്ല. ശ്ലോകം 64 ക്ഷമിക്കണം, ശ്ലോകം 65 നമുക്ക് നാളെ വിചാരം ചെയ്യാം. ഹരിയോ.